ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നല്ല ഓയിലി സ്കിൻ ഉള്ളവർക്ക് പറ്റിയതാണ്. അത് 100 രൂപ താഴെയുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ചെക്ക് ചെയ്യുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എപ്പോഴത്തെയും പോലെ ന്യൂട്രിഡെൻറ്റ് മോയ്സ്ചറൈസറാണ്. വൈറ്റമിൻ ഇ ഉള്ളതായതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയാറുണ്ട് വൈറ്റമിൻ ഇ ഉള്ള മോയ്സ്ചറൈസർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഷിഫ്റ്റിങ്ങും എല്ലാം കൊണ്ട് ആദ്യം സ്കിൻ കെയർ റുട്ടീനും ഒക്കെ താളം തെറ്റിയിരിക്കുകയാണ്. ഇനി ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് തുടങ്ങണം, പെട്ടെന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. അതിൻ്റെതായ പ്രശ്നമുണ്ട്, അണ്ടർ സർക്കിൾ വന്നിട്ടുണ്ട്, ചെറിയ ഡാർക്ക് സ്പോട്ട് നന്നായിട്ട് പ്രോമിനൻ്റ് ആയി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, ഉദാഹരണമുണ്ടോ, ഇവിടെയൊക്കെ നന്നായിട്ട് ഡാർക്ക് സ്പോട്ട് തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല, ഒരു 3 മന്ത്സ് ആയിട്ട് നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. പ്രൈമറാണ്, പ്രൈമർ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫിറ്റ്മിയുടെ ഒരു ഡ്യൂപ്പാണ് കേട്ടോ. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ബ്ലൂ ഹെവൻ്റെ പ്രൈമർ ഉണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാണിക്കാത്തത്. ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കുറച്ചൊന്ന് ഇത് കുറച്ച് ഫിറ്റ്മിയുടെ ഒരു ബോട്ടിൽ ഉണ്ടല്ലോ നിങ്ങൾ, മണമൊന്നുമില്ല കേട്ടോ. ഒരു എന്താ പറയുക, ജെൽ കൺസിസ്റ്റൻസി ഉള്ള പ്രൈമറാണ്. ഇങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. നമുക്ക് എപ്പോഴും മേക്കപ്പ് അഫോർഡബിൾ ആയിട്ടുള്ളത് ഞാനൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. എനിക്കൊന്നും എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് തോന്നി എനിക്കൊരു ഇത് ചെയ്യുന്നത് കേട്ടോ. വലിയ കുഴപ്പമില്ല, കുറച്ചൊരു ഷൈനി ഷൈനി ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈമർ ഉണ്ടോ. ഐ തിങ്ക് ഓയിലി സ്കിൻ കാർഡ് ഇത് ഈ വേണ്ടാന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊന്നും ഡ്രൈ സ്കിൻ കാർഡൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഞാൻ പുരുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ആണ് ഈ ഒരു ഐബ്രോ പെൻസിൽ. ഇതിന് 60 രൂപീസ് എന്തോ ആണ്. ഞാനിതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുള്ള ഐബ്രോ ചെക്ക് ചെയ്യാം. ഇതും നമ്മുടെ അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ഒരു ഐബ്രോ പ്രോമേഡാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ആ ഒരു കമ്പാരിസൺ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് പുരികമൊന്ന് പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ട് എൻ്റെ പുരികം കുറച്ചൊന്ന് ഇത് ചെയ്യാൻ സമയമായിട്ടുണ്ട് കണ്ടോ. പുരികം കുഴപ്പമില്ല, രസമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് പുരിയോ കഴിഞ്ഞു ഫൗണ്ടേഷൻ നോക്കാം. ഇത് LIT ലാസ്റ്റിംഗ് ഗ്ലോ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഷെയ്ഡാണ്, എൻ്റെ മാർബിൾ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട്, ഇങ്ങനത്തെയാണ് കൺസിസ്റ്റൻസി കണ്ടോ. ഓക്കെ, പക്ഷെ ഒരു പിങ്ക് അണ്ടർടോൺ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കറിയില്ല എൻ്റെ സ്കിൻ ടോണോ ഇത് മാച്ച് ആകുമെന്ന്. നല്ലൊരു ഭയങ്കര യെല്ലോ കളറാണ്, യെല്ലോ പ്രിൻ്റാണ് എനിക്ക്. ഞാൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല, ചുമ്മാ കൈ വെച്ച് തന്നെയാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യണത്. എനിക്കറിയില്ല ഇതിൽ കുറച്ച് ഫൗണ്ടേഷൻ ഇത്തിരി ഡാർക്കാണെന്ന് തോന്നുന്നു എനിക്ക്. ഇതാണ് അവരുടെ ഫസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡാണ് നോർമലി എൻ്റെ ഷെയ്ഡ് ആവാം ഈ എല്ലാ ഫൗണ്ടേഷനിലും. പക്ഷേ ഇത് അറിയില്ല, ഒരു ചെറിയ ഗ്ലോ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ഗ്ലോ ഫൗണ്ടേഷനാണ്, കണ്ടോ. ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട്, ബട്ട് അഗെയിൻ എൻ്റെ ഷെയ്ഡ് ഒരു കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചൊന്ന് ഫേസ് ഡള്ളായ പോലെ ഉണ്ട് ഇതിട്ടിട്ട്. ഓക്കെ, പക്ഷേ ആസ് എ ഫൗണ്ടേഷൻ കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഡാർക്ക് മാർക്സ് ഒന്നും കവർ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു നൈസ് ബേസ് ആയിട്ട് എനിക്ക് തോന്നണം കേട്ടോ. നിങ്ങളൊരു അഫോർഡബിൾ ആയിട്ടുള്ളത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. ഇതിൻ്റെ ഒരു നല്ല മീഡിയം ടു ഡീപ്പ് സ്കിൻ ടോണുള്ള കളേഴ്സൊക്കെ അവൈലബിൾ ആണ്, രസമുണ്ട് കേട്ടോ കാണാൻ. ഇനി നമ്മൾ കണ്ണ് ചെയ്യാനായിട്ട് ഞാൻ എല്ലാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളത് മേടിച്ചതുകൊണ്ട് ഒരുപാട് എന്താ പറയുന്നത് ഭയങ്കര നന്നായിട്ട് കണ്ണ് ചെയ്യാൻ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രഷ് സെറ്റാണ് വിൻസോണിൻ്റെ. പക്ഷേ ഇത് 100 രൂപീസിന് താഴെയല്ല. ഇത് വെച്ചിട്ടാണ് ഞാനൊന്ന് ഐ ചെയ്യുന്നത്. ഐ ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു ഹില്ലരി റോഡയുടെ ഈ ഒരു പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതും നമുക്ക് വാങ്ങിക്കും, പ്രൈസ് കുറവാണ്, പക്ഷെ നമുക്ക് ഒറ്റ പാലറ്റായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെറ്റാൻ വേൾഡിൻ്റെ ഈ ഒരു സിംഗിൾ ഷാഡോസ് വാങ്ങിക്കാം കേട്ടോ. അത് അങ്ങന എത്രയാണ്, 50 രൂപ എന്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വാങ്ങിക്കാം. ബട്ട് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ബേസ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ട് ചെയ്യാണ്.
പലപ്പോഴും കുറച്ചൊരു എനിക്ക് ആക്ച്വലി ഈ ഹോളോ ഐസ് ആണ് അങ്ങനില്ലാത്തവർക്ക് ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇട്ട് ഐസ് ഹോളോ ആക്കുന്നത് കുറച്ചും കൂടി നന്നായിരിക്കും കേട്ടോ കാണാനായിട്ടേ. നമുക്കൊരു കണ്ണിനൊരു ഡെപ്ത് തോന്നും നന്നായിട്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കി ഈ ഒരു ഷെയ്ഡ് എടുക്കുന്നുണ്ട്, സെയിം ബ്രഷ് തന്നെ കേട്ടോ. നമ്മൾ സാധാരണ മലയാളികൾ അങ്ങനെ ഐ ഷാഡോ യൂസ് ചെയ്യാത്തവരാണ് അല്ലേ. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ഷേപ്പൊക്കെ മാറ്റാനായിട്ട് ഐ ഷാഡോ ശരിക്കും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് ഐ ഷാഡോ ഉണ്ടാ. ഇത് നമ്മൾ കുറച്ചെടുക്കുന്നു, നല്ല രസം കേട്ടോ. നല്ല പിഗ്മെൻറ്റഡ് ആണ്, നല്ല ക്രീമിയാണ് കണ്ടോ, രസമാണ്. നല്ല ഉണ്ടോ മതി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പിന്നെ ഇതേ മസ്കാര, മസ്കാരയ്ക്ക് ഇത് ഈ ഒരു ഇൻസൈറ്റിൻ്റെ മസ്കാരയാണ് കേട്ടോ. 100 രൂപ താഴെയാണ്, എക്സ്ട്രാ വോളിയം എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, വാൻഡില ഇങ്ങനത്തെയാണ്. പക്ഷെ ഇത് വോളിയം തന്നെ മസ്കാരയൊന്നുമല്ല. നമുക്കൊന്നും രണ്ടും കൂടി നോക്കാം, രണ്ട് കണ്ണും കൂടി എങ്ങനെയുണ്ട്, മസ്കാര ഇട്ടിട്ട് എങ്ങനെയുണ്ട്, ഇല്ലാത്ത കണ്ണ് എങ്ങനെയുണ്ട് എന്നുള്ളത്. കുഴപ്പമില്ലാത്തൊരു മസ്കാര നമുക്ക് ആ ഒരു 100 രൂപക്ക് നമുക്ക് എന്ത് പിന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റണ ആ ഒരു ഇത് തന്നെ കേട്ടോ. ഇതിൽ ഒരു ഭയങ്കര രസം എന്നൊന്നും പറയില്ല, പക്ഷേ ഒരു ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കൊള്ളാം, ഇറ്റ്സ് നൈസ്. കൊടുക്കുന്ന പ്രൈസിന് നല്ലതാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ചൊന്നു കൺസീൽ ചെയ്യാന്നുള്ളതാണ്. അതിന് ഞാനിവിടെ ഡാർലിംഗ് ഇസബെല്ല എന്ന് പറഞ്ഞ ഈ ഒരു ഇതാണ് ഇടുന്നത്. ഇതിനൊരു സ്മെല്ലുണ്ട്, സോ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല സ്മെല്ലുള്ള ഈ ഒരു കൺസീലർ. വളരെ ലൈറ്റായിട്ട് കേട്ടോ ഞാൻ ഇടുന്ന കൺസീലർ, അതും നമുക്ക് കൈ വെച്ചിടാം. ബെൻഡൊക്കെ ആവുന്നുണ്ട് പെട്ടെന്ന്, കണ്ടോ കണ്ടോ, രസമായിട്ടുണ്ടല്ലേ. പെട്ടെന്ന് ബ്ലെൻഡായി കേട്ടോ ഈ ഒരു കൺസീലർ, ഇറ്റ്സ് നൈസ്. ഒരുപാട് ഡാർക്ക് സർക്കിൾ ഒന്നും കവർ ചെയ്യില്ലെങ്കിലും ഒന്നും പെട്ടെന്ന് ഒരു അണ്ടർ ആയി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എന്താണ് കണ്ണിൻ്റെ താഴെ എഴുതാനായിട്ട് ഞാൻ എന്താ ഈ ഒരു LIT ഐ ഡ്രാമ ബോൾഡ് കാജലാണ് വാങ്ങിച്ചിരിക്കുന്നത്. നോക്കാം, ഒരെണ്ണം ഒരെണ്ണമായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല, രണ്ടെണ്ണമായിട്ട് വാങ്ങിക്കാൻ തോന്നുന്നു. 90 രൂപയ്ക്ക് കുഴപ്പമില്ല കേട്ടോ, അത് കൊള്ള, നല്ല റിവ്യൂ ഉണ്ട്, കൊള്ളാട്ടോ. നല്ല ക്രീമിയാണ്, പെട്ടെന്ന് ആകുന്നുണ്ട്. ഓക്കെ, ഒന്നോ രണ്ടോ സ്ട്രോക്ക് കൊണ്ട് പെട്ടെന്ന് ആവുന്നുണ്ട്, ഇറ്റ്സ് നൈസ്. കൊള്ളാട്ടോ, അടിപൊളി. നിങ്ങൾക്ക് മുകളിലൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി നോക്കാം, കൊള്ളാം, അടിപൊളി കേട്ടോ. സംഭവം പൊളിച്ചു. ഈ ഒരു ബ്രഷ്, ഈ ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുക്കാം, ഇതിൽ തന്നെ എടുക്കാം ബ്ലെൻഡ് ചെയ്യാൻ. ബ്ലെൻഡ് എന്നിട്ട് നമുക്കിന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം കേട്ടോ. ആഹാ, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു കാജലാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാം, സംഭവം കൊള്ളാട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ, അടിപൊളി 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 അടിപൊളി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതേ, നമുക്കൊന്ന് കോൺടൂർ ഹൈലൈറ്റ് ചെയ്യണ്ടേ. അതിന് മുമ്പ് തന്നെ ഞാനത് സിവാന കളേഴ്സിൻ്റെ ഈ ഒരു കോൺടൂർ ആൻഡ് ഹൈലൈറ്റ് പാലറ്റാണ് വാങ്ങിച്ചത്. പക്ഷേ അത് ഓൾറെഡി പൊട്ടി തകർന്നാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ അത് പ്രശ്നമേ എനിക്ക് വന്നത് കാണിച്ചതിൻ്റെ ഫുൾ. എന്തായാലും നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാനായിട്ട് ബ്ലൂ ഹെവൻ്റെ ഈ ഒരു ഫിനിഷിങ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് പക്ഷേ പിങ്ക് അണ്ടർടോൺ ആണ്, സോ എനിക്ക് അത്ര സ്യൂട്ട് ആവില്ല. എന്നാലും അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങളൊരു ന്യൂട്രൽ ടു പിങ്ക് അണ്ടർടോൺ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു സംഭവം ഇങ്ങനെയാണ്, പഫൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊരു പിങ്ക് ആയിട്ടുള്ള ഇതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ മാത്രം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതേ ഉള്ളൂ കേട്ടോ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്. എനിക്ക് ചെയ്യുക അത്രേ ഉള്ളൂ, അല്ലാതെ ആസ് എ പ്രോഡക്റ്റ് നല്ലതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കോൺടൂർ ചെയ്യാം. കോൺടൂർ ആകെ പൊട്ടിക്കിടക്കുകയാണ്, പക്ഷേ നമുക്ക് അതിൽ നിന്ന് കോൺടൂർ ഷെയ്ഡ് കുഴപ്പമില്ല അല്ലേ. കോൺടൂറിൻ്റെ ഷെയ്ഡ് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കറക്റ്റാണ്. ഇതിൽ തന്നെയുള്ളത് പൊട്ടിക്കിടക്കുന്നതാണ് എങ്കിലും നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. എങ്ങനെയുണ്ട് നോക്കാം. വാ, ഇറ്റ്സ് നൈസ്.
നിങ്ങൾക്ക് ഉണ്ടോ ആ ഒരു പിങ്ക് കളർ ഇട്ടപ്പോഴുള്ള ഒരു ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ശരിക്കും ഭയങ്കര ഒരു ഓഡ് ലുക്ക് പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ ഒരു ഇത് മാത്രമാണ് ഇഷ്ടപ്പെടാറുണ്ടായത്. സെറ്റിംഗ് സ്പ്രേ ആണ് ഇത്, ഹുദാ ബ്യൂട്ടിയുടെ ഒരു എന്താ പറയണത് ഡ്യൂപ്പാണ് വാങ്ങിച്ചത്. മാറ്റാണ്, ഫിക്സർ മാറ്റ് സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ശരിക്കും അറിയാൻ പറ്റുന്നില്ല ഒരു പിങ്ക്, ശരിക്കും ഒരു എന്തൊരു ഫീലിംഗ് ഉണ്ട്. ഇത് സെറ്റ് ആവട്ടെ, അപ്പോഴേക്കും നമുക്ക് ലിപ്സ്റ്റിക്ക്, ലിപ്സ്റ്റിക്കും ഞാൻ ഇൻസൈറ്റിൻ്റെ ഈ ഒരു ഷെയ്ഡ് ആട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. കോക്കോ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, പക്ഷെ അതിൻ്റെ കളർ വന്നിട്ട് അതാ ഇതാണ് ഉണ്ടോ, ഒരു നല്ല മീഡിയം സ്കിൻ ടോൺ കറക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാട്ടോ ഇത്. അധികം വേണ്ട, ഞാൻ കൺസീലർ ഇട്ടിട്ടും ചെറുതായിട്ട് ഒന്ന് ടോൺ ചെയ്തായിരുന്നു ഈ ഒരു ഷെയ്ഡ്. കൊള്ളാം, മേക്കപ്പ് പിക്ചർ വലിയ കുഴപ്പമില്ല കേട്ടോ. ഓയിൽ ഒന്നുമില്ല, സംഭവം റെഡിയാണ്. അപ്പോൾ സോ ഫൈനലി ഇതാണ് നമ്മുടെ ആ ഒരു മേക്കപ്പ് ലുക്ക്. കുഴപ്പമില്ല അല്ലേ, പ്രസൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പറയാതിരിക്കാൻ പറ്റില്ല. കാജൽ അടിപൊളിയാണ് കേട്ടോ, ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫൗണ്ടേഷൻ നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. ലിപ്സിൻ്റെ ആ ഒരു ഷെയ്ഡ് നല്ലതാണ്, പക്ഷേ ഒന്ന് എന്തെങ്കിലും കൊണ്ടൊന്ന് പൗഡർ എന്തെങ്കിലും ഇട്ടൊന്ന് ടോൺ ഡൗൺ ചെയ്താൽ നന്നായിരിക്കും. ഐബ്രോ പെൻസിൽ ഞാൻ നേരത്തെ നന്നാണെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സിവാന കളേഴ്സിൻ്റെ അത് പൊട്ടിപ്പോയി, അപ്പോൾ അതൊരു ഇതായിപ്പോയി. വേറെ ആ ഒരു എന്താണ് ഈ ഒരു റോസ് പൗഡർ ഫിനിഷിങ് റേഡിയൻ്റ് ഫിനിഷിങ് ഇതും പൗഡറും എനിക്ക് സെറ്റായില്ല. ആക്ച്വലി ഞാൻ കുറച്ച് പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ എങ്ങനെയുണ്ട്. സോ ഫൈനലി അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക കേട്ടോ. നിങ്ങളൊന്ന് വാങ്ങിക്കുക, ഉപയോഗിക്കുക. വീട്ടിലാണെങ്കിലും നമ്മളിപ്പോൾ പുറത്ത് കുറച്ചൊക്കെ പുറത്ത് പോകാൻ തുടങ്ങി അല്ലേ, ഒന്ന് റെഡി ആയിട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടു എല്ലാവരും. എന്താ ചെയ്യേണ്ടത്? സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.